ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നൊരു ഫിഷ് എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇതൊരു 4 മണി പലഹാരമായിട്ടും എളുപ്പം 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 4 മണി പലഹാരമായിട്ടൊക്കെ എടുക്കാം, നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഏത് ഫിഷിൻ്റെ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് ഞാൻ റോഹുവിൻ്റെ എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. എഗ്ഗാണിത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 4 ചെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ചെറിയ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ്, നിങ്ങളുടെ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാനിതിപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്താണ്. മൈദ കലക്കി ലൂസായിട്ട് വെച്ചിട്ടുണ്ട്. 1/3 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് വെള്ളവും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് കലക്കി വെച്ചതാണിത്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഇഞ്ചി ഇടുന്നു, പിന്നീട് വെളുത്തുള്ളി ഇടുന്നു, പച്ചമുളക് ഇടുന്നു. ഇത് 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് പാനിനകത്ത്. എന്നിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ആ മുളക് പൊടി ഒന്ന് മൂക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നു. 2 ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണിത്. നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുന്നു. മീൻ്റെ മുട്ട, റോഹുവിൻ്റെ മുട്ടയാണിത്. ഏത് മീൻ്റെ മുട്ട വെച്ച് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ട ചിക്കി പൊരിച്ചെടുക്കണം. നന്നായിട്ട് മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ നന്നായിട്ട് പൊരിച്ചെടുക്കണം ഇതിൻ്റെ മുട്ട നന്നായിട്ട്. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ആറാൻ വെക്കണം. ഇത് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ആ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മുട്ട വേണമെങ്കിലും അടിച്ചെടുക്കാനുണ്ട്. മുട്ട അടിച്ചെടുത്താലും മതി. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട്, ഇങ്ങനെ ഒന്ന് മൈദയുടെ ഇതിലാക്കിയിട്ട് ഇതിൽ ആ കൈ വെച്ച് തന്നെ ഇടരുത്. ആ കൈ വെച്ചിട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് എല്ലാം കുഴഞ്ഞു പോവും. മറ്റേ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെയെല്ലാം ഉരുട്ടിയെടുക്കുക. കട്ട്ലറ്റിൻ്റെ എല്ലാം നമ്മൾ ഉരുട്ടി ബ്രെഡ് ക്രംസിലെല്ലാം മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരാൻ പോവാണ്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാൻ. കൂടുതൽ എണ്ണ ഊട്ടി വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് എഗ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണി പലഹാരമായിട്ടും ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല എരിവും ഒക്കെ ഉള്ളൊരു സ്നാക്കാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.